കളമശ്ശേരി സിപിഐഎം ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടപടി നേരിട്ടിരുന്നു എന്ന വാർത്ത വന്നതാണ് അതിന്റെ തുടർച്ചയായാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിലേക്ക് ആരോപണം എന്ന് പറഞ്ഞ ആരുടെ ആരോപണം? അത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. കാരണം നമ്മുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് ജില്ലയിലൊരു തീരുമാനം സംബന്ധിച്ച് പറയേണ്ട ഉത്തരവാദിത്വം പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാണ്. ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ച് പ്രതികരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതുവരെ അല്ല എന്നുള്ളൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അല്ല, ഈ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയുടെ സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ അയാളുടെ ആസ്തി ഇതൊക്കെ സംബന്ധിച്ച് പരിശോധിക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിക്കാം, അല്ലെങ്കിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് എന്നെ സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല. ഞാൻ അല്ല, ഞാൻ പറയണതേ ഇപ്പോ വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വീട് എൻ്റെ ജീവിതം സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് സംബന്ധിച്ച് പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന ഉണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ അത് സംബന്ധിച്ച് പുറത്ത് പറയാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല, അത് സംബന്ധിച്ച് എല്ലാം പാർട്ടിക്കകത്ത് നിൽക്കുന്നൊരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ പുറത്ത് പറയുന്നൊരു സ്ഥിതിയില്ല. എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് പറയേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് പുറത്തു പറയേണ്ടത് ഞാനല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അതൊന്നും പുറത്തു പറയാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എനിക്കത് ആവുകയില്ല. അത് പറയേണ്ടത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയാണ്. പല ഘട്ടങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രളയ തട്ടിപ്പ് വരെ അതിൽ വരെ സക്കീർ ഹുസൈനെതിരെ ആരോപണങ്ങൾ പലതും വന്നിരുന്നു. എന്താണ് ഇത്? ആരെങ്കിലും എന്താ ആരോപണം വന്നത്? അല്ല, ആ ഘട്ടത്തിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ടത് കളമശ്ശേരിയിലെ ഒരു വിവരാവകാശ ഗുണ്ടയാണ്. അയാൾ ആളുകളെ പേടിപ്പിച്ച് പണം വാങ്ങുകയും ആ പരാതി കൊടുത്ത് അവരുടെ പുറകെ നടന്ന് അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന ഒരുത്തൻ എനിക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിയാണ് വാർത്തയാക്കിയത്. ആ വാർത്ത കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുത്തതിനെതിരായി ഞാൻ കളമശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അയാളെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. അയാൾക്കെതിരായി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം, പ്രളയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും എനിക്കൊരു ബന്ധമില്ല എന്നിരിക്കെ എൻ്റെ പേര് അതിലേക്ക് വലിച്ചെടുക്കാൻ ബോധപൂർവമായി നേതൃത്വം കൊടുത്ത ആ വിവരാവകാശ ഗുണ്ടക്കെതിരായി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ആ വിഷയം നിൽക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ ഈ അത്തരം ചോദ്യത്തിന് ഞാൻ അങ്ങനെ മറുപടി പറയുന്നില്ല. കാരണം എൻ്റെ പേരിൽ ഒരു ഭൂമിയില്ല. എൻ്റെ പേരിൽ ഒരു ഭൂമിയോ ഒരു വാഹനമോ എൻ്റെ പേരിലില്ല. അതും അടിസ്ഥാനരഹിതമാണ്. അല്ലെന്നേ, നിരന്തര ആരോപണം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ വിശാലമായ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് അന്വേഷിക്കാനും പാർട്ടിയിൽ അത് പരിശോധിക്കാനും ഒക്കെ സംവിധാനങ്ങളുണ്ട്. അത് പാർട്ടിക്കകത്ത് നടന്ന് പാർട്ടിയാണ് അത് പരിശോധിച്ച് പറയേണ്ടത്. അതെ, അല്ലെന്നേ, ആ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യത്തിന് പാർട്ടി പിന്തുണക്കുന്ന കാര്യമില്ല. നമ്മുടെ പാർട്ടി തെറ്റ് ചെയ്താൽ നടപടി സ്വീകരിക്കും. അതാണ് സി പി ഐ എം.
തെറ്റ് ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം. അപ്പൊ തെറ്റ് കാണിച്ചാൽ, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായാൽ എനിക്കെതിരെ നടപടിയെടുക്കും. മറ്റ് ഏരിയ സെക്രട്ടറിമാർക്കെതിരെ ഒന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നില്ല, നിരന്തര സഖ്യത്തിനെതിരെ വരുന്നു. അതാണ് ചോദിക്കുന്നത്, ആരെങ്കിലും വേട്ടയാടുകയാണോ അല്ലെങ്കിൽ ഇതിന് പുറകിൽ ഒരു പ്രത്യേക ആളുകൾ അതിന്റെ പുറകിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? നിരന്തരം എന്ന് പറഞ്ഞ എന്താണ് ഈ നിരന്തരം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് നിരന്തരം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു നിരന്തരം ഇല്ല ഇതിനകത്ത്. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അത് ഈ കളമശ്ശേരി പോലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കേന്ദ്രം, അത് അവിടെയാണല്ലോ അങ്ങനെ വരിക. ഇപ്പോൾ ഒരു കാലത്ത് നിങ്ങൾ പല സ്ഥലങ്ങളെക്കുറിച്ച്, ഇപ്പോൾ കണ്ണൂരിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ പറയണത്, ഈ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ വാർത്തകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും, അത് നിരന്തരമെന്ന് പറയേണ്ടതില്ല. വസ്തുതാവിരുദ്ധമായ കുറേ കാര്യങ്ങൾ മറ്റേ അടിസ്ഥാനരഹിതമായി ശത്രുക്കൾ ഉന്നയിച്ചിരുന്നു. പാർട്ടി ശത്രുക്കളാണ്, അല്ലാതെ പാർട്ടിക്കാരാരുമില്ല, പാർട്ടി ശത്രുക്കൾ ഉന്നയിച്ചിരുന്നു. അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആളുകളെ അസാസിനേറ്റ് ചെയ്യാൻ, മോശപ്പെടുത്താൻ ശ്രമിക്കുന്ന കളമശ്ശേരിയിലെ വിവരാവകാശ ഗുണ്ടയുടെ നിരന്തരമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഒരു പാർട്ടി പ്രവർത്തകന്റെ ആത്മഹത്യയെക്കുറിച്ച് താങ്കൾക്കെതിരെ ചില ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു? അല്ല, ഗുരുതരമായ പരാമർശമല്ല, ആത്മഹത്യാക്കുറിപ്പിൽ അയാൾ എൻ്റെ പേരെഴുതി വെച്ചിരുന്നു എന്നാണ്. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് സംബന്ധിച്ചും പരിശോധന പൂർത്തിയായിട്ടില്ല, അത് അതും പുറത്തു വരേണ്ടതുണ്ട്. അതെല്ലാം അന്വേഷണത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. നേരത്ത് സക്കീറിനെതിരെ ആരോ ഇതുണ്ടാകും എന്നുള്ളത് കൊണ്ട് നേരത്തെ പാർട്ടി നടപടി സ്വീകരിക്കുന്നു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ട്, അത് വസ്തുതയാണോ? അല്ല, വാർത്തകൾ അങ്ങനെയൊന്നും വന്നില്ലല്ലോ. വാർത്തകൾ അങ്ങനെ വരാത്ത വന്നിട്ടെന്ന് പറയാനല്ല എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഒന്നും വാർത്ത വന്നിട്ടില്ല. എവിടെ വാർത്ത വന്നേക്കണത്? അങ്ങനെയൊന്നും വാർത്ത വന്നിട്ടില്ല. അല്ലെന്ന്, അത് പറയേണ്ടത് ഞാനല്ല, ജില്ലാ പാർട്ടി നേതൃത്വമാണ്. നിലവിൽ അങ്ങ് ഏരിയ സെക്രട്ടറി ആണോ? ജില്ലാ പാർട്ടി നേതൃത്വത്തോട് നിങ്ങൾ ചോദിക്കുക. നിലവിൽ അങ്ങ് ആണല്ലോ, ഞാനിവിടെ ഏരിയ സെക്രട്ടറി എന്ന നിലയ്ക്കല്ലേ ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. അല്ല, അത് ഞാൻ പറയണത്, അത് സംബന്ധിച്ചിപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി ആണോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ജില്ലാ നേതൃത്വമായിട്ട് സംസാരിക്കുന്നതല്ലേ ബുദ്ധി. നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല. ഞാനിപ്പോ ഏരിയ സെക്രട്ടറി ആണല്ലോ, അത്തരം ഒരു തീരുമാനം ജില്ലാ കമ്മിറ്റി എനിക്ക് അറിയിപ്പ് വന്നിട്ടില്ല.